ശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, SH മീഡിയയുടെ പുതിയ സംരംഭമായ പുലർവട്ടത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ ധന്യ നിമിഷത്തില് കടന്നു പോകുന്ന 2022 കടന്നു വന്നിരിക്കുന്ന 2023 നാം ഒരുമിച്ച് ആശ്ലേഷിക്കുകയാണല്ലോ. തിരുഹൃദയ സഭാസ്ഥാപകൻ ധന്യൻ കതിരിക്കാട്ടിൽ മത്തായിയച്ഛൻ തന്റെ പ്രഥമ ദിവ്യബലി അർപ്പണ വേളയില് ഏറ്റുപറഞ്ഞ ഒരു തിരുവചനമുണ്ട്. സങ്കീർത്തനം 116:12-13. കർത്താവ് എന്റെ മേൽ ചെറിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് ഞാൻ എന്തു പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രം ഉയർത്തി ഞാൻ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കും. കടന്നുപോയ ഒരു വർഷത്തെക്കുറിച്ച് നന്ദി പറയുവാൻ മാത്രമേ നമുക്കുള്ളൂ. കടന്നു വന്നിരിക്കുന്ന വർഷത്തെ പ്രത്യാശയോടെ നമുക്ക് നോക്കിക്കാണാം. പുറപ്പാട് പുസ്തകം 33:7 ഇപ്രകാരം നമ്മോട് സംസാരിക്കുന്നു. പാളയത്തിന് പുറത്ത് അകലെയായി മോശ ഒരു കൂടാരമടിക്കുക പതിവായിരുന്നു. അവൻ അതിനെ സമാഗമ കൂടാരം എന്ന് വിളിച്ചു. ഈ ഒരു പുതിയ വർഷത്തില് അനുദിനവും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനോട് കൂടി മാത്രമായിരിക്കുവാൻ കൂടാരമടിക്കുന്ന ഒരു പതിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നും പ്രഭാതത്തിൽ കർത്താവിനോടൊത്തായിരിക്കുവാൻ ഒരു കൂടാരമടിക്കുന്ന, ഈശോയോടൊത്ത് ദൈവത്തോടൊത്ത് ചെലവഴിക്കുന്ന ഒരു സമയം ഒരു പതിവാക്കി നമുക്ക് മാറ്റിയാൽ ഈ ഒരു വർഷം മുഴുവൻ നമുക്ക് ധന്യമായി തീരും എന്നതിലോ ഒട്ടും സംശയമില്ല. അതിനാൽ നമുക്ക് ഒരു നല്ല ചിന്തയോടെ ഈ പുതുവർഷത്തെ സ്വീകരിക്കാം. ഈ പുതിയ വർഷത്തിൽ, ഈ പുതുദിനത്തിൽ എനിക്ക് എന്റെ കർത്താവിനോടൊത്ത്, ഈശോയോടൊത്ത് അനുദിനവുമായിരിക്കാൻ ഒരു കൂടാരമടിക്കാം. ദൈവത്തിന്റെ കൂടാരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ എന്നെ ഉണർത്തുന്ന നാഥ, സർവേശപുത്ര നിൻ സന്നിധാനേ